ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. തിരുവചന ധ്യാനത്തിനായി രൂത്തിൻ്റെ പുസ്തകം 1:16-17 വാക്യങ്ങൾ വായിക്കുന്നു. അതിന് രൂത്ത്, നിന്നെ വിട്ടു പിരിവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ മോബാബിലേക്ക് താമസം മാറ്റിയ ഒരു കുടുംബത്തിൻ്റെ ചരിത്രമാണ് രേഖയാക്കിയിരിക്കുന്നത്. ബേത്ലഹേമിൽ ക്ഷാമം നേരിട്ടപ്പോൾ ഒരു കുടുംബം അവിടെ നിന്ന് മോബാബിലേക്ക് താമസം മാറ്റുവാൻ ആഗ്രഹിച്ചു. ഒരു കുടുംബത്തിൻ്റെ തീരുമാനമാണ് ആദ്യ വാക്യങ്ങളിൽ നാം കാണുന്നത്. വേദപുസ്തകത്തിൽ വ്യക്തിപരമായ അനേക തീരുമാനങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അബ്രഹാമിൻ്റെ തീരുമാനം വളരെ വിലപ്പെട്ടതായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12:1 വായിക്കുമ്പോൾ നിധിനായ ദൈവം, തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിശ്വാസത്താൽ പുറപ്പെട്ട അബ്രഹാമിൻ്റെ തീരുമാനം വളരെയധികം ദൃഢവും അനുഗ്രഹവും നിറഞ്ഞതായിരുന്നു. മോശയുടെ തീരുമാനം അപ്രകാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇബ്രായ ലേഖനം 11:26 വായിക്കുമ്പോൾ വിശ്വാസത്താൽ മോശ എടുത്ത തീരുമാനം വളരെയധികം അനുഗ്രഹപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനമാണ് മോശയെ പിന്നീട് ദൈവികമായ വൻകാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തനാക്കിയത്. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ തീരുമാനം വളരെ അധികം വിലപ്പെട്ട തീരുമാനമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഫിലിപ്പിലേഖനം 1:21 അദ്ദേഹം പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. വ്യക്തിപരമായ ജീവിതത്തിലെ അതിശക്തമായ ഒരു തീരുമാനമാണ് പൗലോസിൻ്റേത്. ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുക, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി മരിക്കുക. തൻ്റെ ജീവിതത്തിലെടുത്ത തീരുമാനങ്ങൾ, തീരുമാനം ക്രിസ്തു ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹപ്രദമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കുരിശിലെ കള്ളൻ്റെ തീരുമാനം, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കർത്താവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്ന തീരുമാനം വളരെ വിലപ്പെട്ടതായിരുന്നു. ആ തീരുമാനം കള്ളനെ കർത്താവിനോടുകൂടെ പരദേശിയിലിരുത്തുന്ന അനുഭവത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ലൂക്കോസ് സുവിശേഷം 23:42 അത് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. എന്നാൽ ചില തീരുമാനങ്ങളൊക്കെ വളരെയധികം കഷ്ടതയിലേക്കും നാശത്തിലേക്കും നയിച്ച തീരുമാനങ്ങളും നമുക്ക് തിരുവചനത്തിൽ കണ്ടെത്തുവാൻ കഴിയും.
മനുഷ്യൻ്റെ തീരുമാനം, ആദാം ഹവ്വ ദമ്പതിമാരുടെ തീരുമാനം. ഉൽപ്പത്തി പുസ്തകം 3:6 അവർ എടുത്ത തീരുമാനം ശാപത്തിലേക്കും നിത്യമായ വർണ്ണത്തിലേക്കും മനുഷ്യനെ നയിക്കുന്നതായിരുന്നു. അവർ മുഖേന മനുഷ്യർ മുഴുവനും പാപികളായി സകല മനുഷ്യരിലും മരണം വ്യാപിച്ചു എന്ന് പിന്നീട് കണ്ടെത്തുവാൻ കഴിയും. അങ്ങനെ ചില തീരുമാനങ്ങൾ നാശത്തിലേക്കും ചിലരുടെ തീരുമാനങ്ങൾ അനുഗ്രഹത്തിലേക്കും നയിച്ചതായി ഒത്തിരി ഒത്തിരി തീരുമാനങ്ങൾ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ ഈ ഒരു കുടുംബത്തിൻ്റെ തീരുമാനം, ചെറിയ സന്തുഷ്ടമായ ഒരു കുടുംബമായിരുന്നു എലിമലേക്കിൻ്റെ കുടുംബം. കുടുംബനായകൻ എലിമലേക്ക്, ഭാര്യ നവോമി, മക്കൾ മഗ്ലോനും കില്യോനും. ഇവർ ബേത്ലഹേമിൽ വളരെ ഐശ്വര്യമായി ജീവിച്ചിരുന്നവരായിരുന്നു. എന്നാൽ നാം പുസ്തകം വായിക്കുന്നത് ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ വലിയ ക്ഷാമമുണ്ടായത്. ദേശത്ത് എല്ലാ സമയത്തും ഒരുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയി എന്ന് വരില്ല. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ പ്രശ്നങ്ങളുടെ മധ്യേ അവിടെ നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ദൈവമക്കളുമായിട്ടുള്ള ബന്ധം വിട്ട്, സാമീപ്യം വിട്ട് പോകുക എന്നുള്ളത് അത്ര ശരിയായ കാര്യമായിരുന്നില്ല. എന്നാൽ അവർ അവിടം വിട്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മോബാബിൽ ചെന്ന് താമസം തുടങ്ങി ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എലിമലേക്ക് കുടുംബനായകൻ മരിച്ചു. മഗ്ലോനും കില്യോനും വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പാ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേര്. ഏകദേശം 10 അവിടെ താമസിച്ചു. അതിനിടയിൽ മഗ്ലോനും കില്യോനും മരിച്ചു. നവോമി ഏകയായി അവശേഷിച്ചു. ഏകയായി തീർന്ന നവോമി അവൾ സ്വന്തം നാട്ടിലേക്ക്, ദേശത്തിലേക്ക്, ദൈവജനത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി പോകുവാൻ തീരുമാനമെടുത്തു. നവോമി എടുത്ത തീരുമാനം വളരെ വിലപ്പെട്ടതായിരുന്നു. മടങ്ങിപ്പോകുക, ഇവിടെ വന്നിട്ട് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചത്. ഈ സാഹചര്യത്തിൽ ദൈവജനത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുവാൻ എടുത്ത തീരുമാനം വളരെ വിലപ്പെട്ടതാണ്. അവൾ മടങ്ങിപ്പോകുവാൻ തീരുമാനിക്കുകയും തീരുമാനം മരുമക്കളെ അറിയിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഓർപ്പ പറയുന്ന കാര്യം അവിടെ നാം വായിക്കുന്നത്, ഓർപ്പ നവോമിയെ വിട്ടുപിരിഞ്ഞു പോകുവാൻ തീരുമാനിക്കുന്നു. അവൾ അവളുടെ ദേശത്തിലേക്കും ജനത്തിൻ്റെ മധ്യത്തിലേക്കും ഭവനത്തിലേക്കും ദേവൻ്റെ അടുക്കിലേക്കും മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. എന്നാൽ ഏരൂത്ത് എടുത്ത, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എടുത്ത അതിശക്തമായ ഒരു തീരുമാനമാണ് നാം വായിച്ചത്. അമ്മായിയമ്മയോട് പറയുകയാണ്, നിന്നെ വിട്ടുപിരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിന്നോടുകൂടെ ഞാൻ വരുന്നു. ആ അതിശക്തമായ അനുഗ്രഹപ്രദമായ തീരുമാനമാണ് നാം ഇവിടെ കണ്ടത്. നിന്നോടുകൂടെ ഞാൻ വരികയാണ്, നീ പോകുന്നിടത്ത് ഞാൻ പോരും,
നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. രൂത്തിൻ്റെ ഈ തീരുമാനത്തിലെ രണ്ട് പ്രത്യേകത ആണ് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അവൾ പറയുന്ന തീരുമാനത്തിലെ രണ്ട് പ്രത്യേകമായ പദം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. പ്രതിസന്ധികളുടെ മധ്യ, പ്രയാസങ്ങളുടെ മധ്യേ, മരണത്തിൻ്റെ മധ്യേ നവോമിയിൽ കണ്ട ആ നിശ്ചയവും ധൈര്യവും ഒരുപക്ഷെ രൂത്തിനെ ബലപ്പെടുത്തിയിരിക്കണം. നവോമിയുടെ ദൈവത്തെ രൂത്ത് മനസ്സിലാക്കി. മോബാബിൽ അവൾ കണ്ട ദേവന് ഇല്ലാത്ത ശ്രേഷ്ഠത നവോമിയുടെ ദൈവത്തിൽ രൂത്ത് കണ്ടെത്തി. നിന്റെ ദൈവം എൻ്റെ ദൈവം, ഇസ്രായേലിൻ്റെ തീഷ്ണതയുള്ള, സർവശക്തിയുള്ള, മാറ്റമില്ലാത്ത, ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഭാഗ്യം നവോമിയിലൂടെ രൂത്തിന് കൈവന്നിരുന്നു. ആ ദൈവം ശക്തനെന്നും നടത്തുവാൻ മതിയായവനെന്നും നവോമിയുടെ കൂടെ യാത്ര തിരിച്ചാൽ നവോമിയുടെ ദൈവം രൂത്തിൻ്റെയും ദൈവം ആയതിനാൽ നടത്തുവാൻ ശക്തനെന്നുള്ള ആ വലിയ കാഴ്ചപ്പാട് രൂത്തിനുണ്ടായി. ഒരുപക്ഷെ അവൾ കേട്ടിട്ടുണ്ടാകും ഇസ്രായേലിൻ്റെ ചരിത്രം. നവോമിയിലൂടെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച ജനതയാണല്ലോ ഇസ്രായേൽ ജനം. യോർദാനും ചെങ്കടലും കടന്ന ജനം, മരുഭൂമിയിൽ അതിശ്രേഷ്ഠമായ രീതിയിൽ നടത്തിയ ദൈവം. ഈ കഥകളൊക്കെ ഒരുപക്ഷെ നവോമിയിൽ നിന്നും രൂത്ത് കേട്ടിട്ടുണ്ടാകും. ആ വിശ്വാസം യഹോവയിൽ രൂത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രൂത്ത് പറയുന്നത്, നിന്റെ ദൈവം എൻ്റെ ദൈവം. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ വരികയാണ്, നിന്റെ കൂടെ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ വിറ്റ് പിരിയയില്ല. ഇസ്രായേലിൻ്റെ ദൈവം എന്നെ നടത്തുവാൻ, പോറ്റുവാൻ, സംരക്ഷിപ്പാൻ സഖ്യതനെന്നുള്ള ആ ഉറച്ച വിശ്വാസം, അവളുടെ വിശ്വാസത്തിൽ വലിയ ഉറപ്പും നിശ്ചയവുമുണ്ടായിരുന്നു. വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാണല്ലോ എബ്രായ ലേഖനം 11:1 വായിക്കുന്നത്. ആ വലിയ കാഴ്ചപ്പാടും ഉറപ്പും നിശ്ചയവും രൂത്തിന് ഉള്ളതുകൊണ്ടാണ് അവൾ പറയുന്നത്, നിന്റെ ദൈവം എൻ്റെ ദൈവം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരാവിലെ സമയം ദൈവവചനം നാം കേൾക്കുമ്പോൾ നമ്മെ നടത്തുവാൻ, നമ്മെ പോറ്റുവാൻ, നമ്മെ സംരക്ഷിപ്പാൻ ജീവിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ട്. രൂത്തിൻ്റെ ഈ വലിയ തീരുമാനം ഇന്ന് രാവിലെ നാം കേൾക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ആ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികൂലമായ സാഹചര്യത്തിലും അനുകൂലമായ സാഹചര്യത്തിലും ഏത് സാഹചര്യത്തിലും നമ്മെ നടത്തുവാൻ സഖ്യതനായ ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള വിശ്വാസം, ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടാകട്ടെ. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.